അങ്ങോട്ട് ഓഫ് ആക്കുക, അങ്ങനെ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആക്കി നട്ടപ്പാതിരാക്ക് ഉറക്കണോ, നട്ടപ്പാതിരാക്ക് മുത്തം മനുഷ്യന്മാർ ഇരുന്നിട്ട് ഇങ്ങനെ വിളി അങ്ങ് ശക്തിപ്പെടുമ്പോ അവിടെ അരിപ്പൊടി വതറിയിട്ടുണ്ടാകും. ആ അരിപ്പൊടിയിലേക്ക് ഒരു മുസ്ലിയാരുട്ടി അങ്ങ് കയറി നിൽക്കും, പിന്നെ അങ്ങോട്ട് മാറി നിൽക്കും. ലൈറ്റ് ഇടുമ്പോൾ കാണാം അവിടെ കാലടി. ആ എന്തായി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മൊഹിയദ്ദീൻ ശൈഖ് ഇവിടെ ഹാളറായി. ഹാളറായിട്ട് ഇയാൾക്ക് ജീലാനി തരീഖത്തിൽ മെമ്പർഷിപ്പ് കൊടുത്തു. ഉസ്താദേ, പാവപ്പെട്ട എന്റെ വീട്ടില് ഓറ ഹാളറാക്ക, നിങ്ങളെ കൊണ്ട് എന്നെ കയ്യോളി, എന്താ ഉസ്താദിന് വേണ്ടത് പറഞ്ഞോളി, ഉസ്താദിന് എന്താ വേണ്ടത് കൊണ്ടോയിക്കോളി. ഈ ജാതി തട്ടിപ്പാ, ഈ തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങള് എന്ത് ചെയ്യുന്നത്, കുത്തുബിയത്തിന് വിളിക്കണത്, അല്ലാതെ അവിടെ ഉണ്ടാക്കിയ ചോറയിക്കാൻ വിളിക്കല്ല. മൊഹിയദ്ദീൻ ശൈഖ് ഇവിടെ കോഴി വരിച്ചിട്ടുണ്ട് ഓരി എന്നല്ലല്ലോ പറയുന്നത്. മൊഹിയദ്ദീൻ ശൈഖ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മൊഹിയദ്ദീൻ ശൈഖ് അവിടെ ഹാളറായിട്ട് അരിപ്പൊടി വതറിയതിൽ കാല് കാണിച്ചിട്ട് എന്നിട്ട് അവിടെ ഹാജരാകണം. അതുകൊണ്ട് അജബത്തു മുസ്ലിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉത്തരം കൊടുക്കും. അപ്പൊ ഉത്തരം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവത്തിൽ തന്നെയാണത്, അത് സാധാരണ വിളിയല്ല. മുസ്ലിമീങ്ങൾക്കിടയിൽ ഇന്നുള്ള തർക്കം പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ് തർക്കമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് കാന്തപുരം ഗ്രൂപ്പുകാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം 14-ാമത്തെ പേജിൽ, ഇതാ 14-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. ആരോദി? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറം സംവാദത്തിൽ ഓതി. ഇനിയും കേട്ടോളൂ, അതിന്റെ 163-ാമത്തെ പേജിൽ അള്ളാഹു വല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ ഏപ്പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി. ഇപ്പൊ നുസ്രത്തും പറഞ്ഞതാണ്, മരിച്ചു പോയ ആളുകളെ ഖബർ സന്ദർശിക്കുമ്പോ ഖബറാളിയോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാം. ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസ മരിച്ചവരോട് നടത്താൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ് സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കം. എ പി ഇ കെ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുണ്ടുതോട് വെച്ച് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കി നിങ്ങളെ മഹാപണ്ഡിതന്മാരായിരുന്ന ആളുകൾ പങ്കെടുത്തതാ. അതിലെന്താ പറഞ്ഞതറിയോ? മൊയ്യദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ, ശിർക്കല്ല മുബാഹ് അഥവാ അനുവദനീയം ആണെന്ന് സുന്നികൾ. കണ്ടോ, അതിനു മുമ്പ് പറഞ്ഞ എന്താണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് കല്ലാകട്ടെ മരമാകട്ടെ ഒലിയാകട്ടെ നബിയാകട്ടെ അത് ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒറ്റ മുസ്ലിമും ഇല്ല എന്നാണ് അത്തൗഹീദിന് മറുപടി എഴുതി അന്നത്തെ 8 ഉലമാക്കള് പരിശോധിച്ച റഷീദുദ്ദീൻ മൂസംസിയാരുടെ കൗലു സദീദ് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ മാറ്റി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാക്കി. പകാതാണ് കൊട്ടപ്പുറത്ത് വാദിച്ചത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായിട്ട് ധാരാളം ആയത്ത് ഞാൻ ഓതി എന്ന് കാന്തപുരം അവകാശപ്പെട്ടത് അവർ തന്നെ ക്യോയം തരുവണയുടെ ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ പ്രാർത്ഥന മാറ്റിയിട്ട് ഒരു കൂട്ടർ ഇസ്തിഗാസയാക്കി, മറ്റൊരു കൂട്ടർ ഇസ്തിശ്ഫാക്കി, പിന്നെയോ റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ശിർക്കാവൂ എന്ന് ആനക്കാരൻ പറയുന്നു. ഏപ്പിക്കാരൻ പറയുന്നു സമതാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, സ്വയം പര്യാപ്തനാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ശിർക്കാവുള്ളൂ. ഈ കെ സുന്നിക്കാരൻ പറയുന്നു പരമമായ അനുഗ്രഹത്തിന്റെ ദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ശിർക്കാവുള്ളൂ. മൂന്നും പൊട്ടപ്പോയത്തമാണ്. അബൂജഹൽ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഇബ്രാഹിം നബിക്കോ ലാത്തക്കോ, ആ ലാത്ത റബ്ബാണെന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടില്ല, പരമമായ അനുഗ്രഹദാതാവാണെന്ന് വിശ്വസിച്ചിട്ടില്ല, അത് മാത്രമല്ല സമതാണെന്നും വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിച്ചല്ലോ മണ്ണാർക്കാട് സംവാദത്തിൽ സമതിയത്തിന്റെ ആശാന്മാര് രണ്ട് സക്കാഫികൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ തെളിയിക്കാൻ സാധിച്ചോ? അവർക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ റബ്ബാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം എന്താണ്? മൻ റബ്ബു സമാവാത്തി സബി എന്ന് ചോദിച്ചപ്പോ അല്ലയാണെന്ന് അബൂജഹൽ പറഞ്ഞു എന്ന് സൂറത്ത് മുഅ്മിനൂനില്ല അല്ലാഹു പറയുന്നത്. മുമ്പ് കുൽമമ്പിയതി മലക്കൂത്ത് കുല്ലിശ എന്ന് ചോദിച്ചപ്പോ അല്ലയാണെന്ന് പറഞ്ഞു എന്ന് സൂറത്ത് മുഅ്മിനൂനില്ല ആണ് പറയുന്നത്. നല്ലവണ്ണം പഠിച്ചു വെച്ചോളീം. അബൂജഹലോ ഉത്ബത്തോ ശൈബത്തോ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാർ അല്ലാഹുവോ റബ്ബാണെന്ന് വിശ്വസിച്ചതായിട്ട് തെളിയിക്കാൻ കഴിയില്ല. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് സമദ്, അള്ളാഹുവാണ് പരമമായ അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്നാണ് അബൂജഹൽ വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിച്ചിട്ട് അവരോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ അത് ഇബാദത്തായില്ലേ? അത് ശിർക്കായില്ലേ? അത് അള്ളാഹു വിമർശിച്ചില്ലേ? അതാണ് പോയിന്റ്. അത് നല്ലോണം പഠിച്ചു വെച്ചോളീം, മനസ്സിലാക്കി വെച്ചോളീം. ഇനി സുഹൃത്തുക്കളെ, ഇയാളുടെ മറ്റൊരു വാദം എന്താണെന്ന് അറിയുന്നത്,
ഇബ്നു തൈമിയക്ക് മുമ്പ് ആരും ഇത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഉത്തമ തലമുറകളെന്ന് റസൂൽ വിശേഷിപ്പിച്ച ആദിമ തലമുറകളിൽ ഇതുണ്ടായിരുന്നോ എന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ഇയാളെ മറുപടി എന്താറിയോ? ഇസ്ലാമിക സമൂഹത്തിൽ റസൂലിന്റെ കാലം മുതൽ ഇബ്നു തൈമിയ വരെ ഇന്ന് നടക്കുന്നത് പോലുള്ള ഇസ്തിഗാസ അല്ലെങ്കിൽ ഇസ്തിസ്ബാ നടന്നിരുന്നു ഒരു രേഖയിനാൾ ഉദ്ധരിച്ചിട്ടില്ല. ഈ ഇസ്തിസ്ബാ ഇബ്നു തൈമിയയുടെ കാലം വരെ, റസൂലുള്ളാഹിന്റെ കാലം മുതൽ സഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, തബിഉ താബിഈങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞ അതുവരെ ഇബ്നു തൈമിയ വരെയുള്ള ഓരോ നൂറ്റാണ്ടിലും ഇത് നടന്നിരുന്നു എന്നതിന് യാതൊരു തെളിവും സുഹൃത്തുക്കളെ ഇയാൾ ഉദ്ധരിച്ചിട്ടില്ല. ഇസ്ലാമിന് പാരമ്പര്യം എന്ന് പറഞ്ഞ ആദ്യത്തെ മൂന്ന് തലമുറകളെ പാരമ്പര്യം മാത്രമാണ്. അതല്ലാത്ത പാരമ്പര്യം, ഖുർആനിനും ഹദീസിനും എതിരായ പാരമ്പര്യം, ഒരു വിശ്വാസം, ഒരാചാരം, അത് എത്ര നൂറ്റാണ്ട് നിലനിന്നാലും അത് തെറ്റാണോ? തിരുത്തേണ്ടതുണ്ട്. അതെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുൻഗാമികൾ ചെയ്തു, മുൻഗാമി ആരായി? മുൻഗാമി, മുൻഗാമി എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞ നജീബ് മുസ്യാരും മുൻഗാമിയാകുമല്ലോ അല്ലേ? മുമ്പ് കഴിഞ്ഞു പോയാന്നുള്ള അർത്ഥത്തിലല്ല. സലഫുസാലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് തലമുറയാണ്, സഹാബത്തിന്റെ തലമുറ, അതുപോലെ തന്നെ താബിഈങ്ങളുടെ തലമുറ, താബിഈ താബിഈങ്ങളുടെ തലമുറ. അവരിങ്ങനെ ദൂരസ്ഥലത്ത് വെച്ച് സഹാബത്ത് നബിയെ വിളിച്ചു തേടിയോ? അവർക്ക് പല മസാലകളും ചോദിക്കാനുണ്ടാവും അല്ലെ? ഒരിക്കൽ ഒരാൾ കല്യാണം കഴിച്ച്, കല്യാണം കഴിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, നിനക്കും നിന്റെ കെട്ടിയോൾക്കും ഞാൻ മുല തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മുലകുടി ബന്ധത്തിലുള്ള സഹോദരി സഹോദരന്മാരാണ്, എന്തു ചെയ്യും? മദീനത്താണ് റസൂലുള്ളാഹ്, ഉടനെ തന്നെ അദ്ദേഹം കഴുതപ്പുറത്ത് കയറി എന്നിട്ട് പോയി മദീനയിലേക്ക് പോയി. 500 കിലോമീറ്ററോളം ദൂരമുള്ള മദീനയിലേക്ക് പോയി എന്നിട്ട് ചോദിച്ചു. റസൂല് പറഞ്ഞു, ആ പെണ്ണ് അങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇനി ഒരു രക്ഷയുമില്ല, താങ്കൾ തലാഖ് ചൊല്ലണം. കണ്ടോ, ഇവിടുന്നാണ് ചോദിച്ചാ പോരെ, റസൂലേ ഇതിലെന്താ മസല അല്ലേ? ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ വെച്ച് എന്തെല്ലാം അഭിപ്രായങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. റസൂലിന്റെ സദസ്സിൽ വന്ന് ചോദിക്കുകയല്ലാതെ ദൂരെ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ച ഒരൊറ്റ സംഭവം ഉദ്ധരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ കോട്ടക്കല് സംവാദം നടന്നു, രണ്ട് മുസ്യാരുട്ടികൾ എന്താ പറഞ്ഞത്? ആ പുതിയൊരായത്ത് ഇറക്കുമതി ചെയ്തു. എന്താ? ലാ തഖൂലു റായ്നാ വഖൂൽ ഉന്നുർനാ, റായ്നാ എന്ന് പറയരുത്, ഉന്നുർനാന്ന് പറയണം. അതാണ് ഇപ്പൊ പുതിയ തൗഹീദിന്റെ ശിർക്ക് തെളിയിക്കാനുള്ള, അവരെ തൗഹീദ് തെളിയിക്കാനുള്ള ആയത്ത്. അപ്പൊ ആരും പറയാത്ത പുതിയ തെളിവാ. അങ്ങനെ പുതിയ പുതിയ ആയത്തുകൾ കണ്ടുപിടിച്ചിട്ട് ഇതിനെ സ്ഥാപിക്കാനാണ് മുസിയാക്കന്മാർ ശ്രമിക്കുന്നത്. കോട്ടക്കൽ സംവാദത്തിന്റെ സി ഡി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വാങ്ങിക്കോളി. വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മുസ്ലിയാക്കന്മാർ ഓരോ കൊല്ലവും ഈ ശിർക്കിനെ സ്ഥാപിക്കുവാൻ ഓരോ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ പുതിയ പുതിയ തെളിവുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് ചോദിക്കലല്ലേ ഉത്തമം എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഉത്തമം അത് തന്നെയാണ്, പക്ഷേ മറ്റത് ശിർക്കാണെന്ന് പറയാൻ ഞാൻ മതി. ഒന്ന് കേൾപ്പിച്ചോടി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലല്ലേ ഏറ്റവും നല്ലത്? സഹിഹായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു റബ്ബുന ഇല സമായി ദുനിയ ഹീന യബ്ക ഫുലുസുൽ ലൈലിൽ ആഖിർ فيقول من يدعوني فاستجيب له من يستغفر لي فاغفر له من يسالني فاعطيه رواه البخاري فاعطيه ഈ അടിസ്ഥാനത്തിൽ അവിടെല്ലാം അല്ലാഹു എന്നോട് എന്നോട് നേർക്കുനേരല്ല, അപ്പോൾ അതല്ല ഏറ്റവും ഉത്തമം അല്ലാഹുവിനോട്. അങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് ആരാ മുത്തമല്ലാന്നോ ഇബാദത്തല്ലാന്നോ പറയണോല്? അങ്ങനെ ആരോ പറയുന്നുണ്ട്. ഈ ഹദീസിന് അതിന്റെ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞിട്ട് നമ്മളെ ഉറുദികളിലൊക്കെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കി, തസ്ബീഹ് ചൊല്ലി, ദിക്ര് ചൊല്ലി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ സുന്നി ഉലമാക്കൾ വായിൽ പറഞ്ഞത്? കണ്ടോ, അവ അള്ളാഹിനോട് പ്രാർത്ഥിക്കി, അള്ളാഹിനോട് ചോദിക്കി എന്നൊക്കെയല്ലേ സുന്നി ഉലമാക്കൾ പറഞ്ഞത്. അതാണ് ഉത്തമം. അത് ഉത്തമാന്നുള്ള ഞങ്ങൾക്ക് തർക്കമില്ല. നാ ഉത്തമള്ളിമ നിന്നാ പോരെ, തർക്കള്ളിക്ക് പോണോ? ഇതിപ്പോ തർക്കണ്ടല്ലോ. ഒന്ന് ശിർക്കാണെന്നാ പറയുന്നത്. ശിർക്കാണോ ശിർക്കല്ലേ തർക്കമുള്ള ഒരു കാര്യം ഉണ്ടായ ബുദ്ധിയുള്ളവൻ എന്താ വേണ്ടത്? നബി പറഞ്ഞിട്ടുണ്ട്, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, നിനക്ക് സംശയമുള്ള കാര്യം വിട്ടിട്ട് സംശയമില്ലാത്തതിലേക്ക് നീ നീങ്ങണം പറഞ്ഞിട്ടില്ലേ? അപ്പൊ സംശയമുള്ള കാര്യമാണത്. അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ? അത് സംശയമുള്ള കാര്യമാണ്. അപ്പൊ അതങ്ങോട്ട് കൂടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ ആർക്കും തർക്കമില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്ക് ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും ഇസ്തിസ്ബാഹ് എന്ന് പറഞ്ഞാലും ഇനി വേറെ